പ്രിയ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പപ്പ നല്ലൊരു കർഷകനാണ്. അമ്മ മോളി വീട്ടമ്മയാണ്. എന്റെ സഹോദരൻ പ്രിൻസ്. ഞാൻ വിളിക്കുന്നത് ഇച്ചായ എന്ന. MBA പഠനം പൂർത്തിയാക്കി. ഞങ്ങളുടെ ഇടവകയിലെ സാധാ കർഷകരായ ജോർജ് കുട്ടി അങ്കിളിന്റെയും ലില്ലി ആന്റിയുടെയും ഏക മകളാണ് റോസ് ചേച്ചി. അമ്മേ, അപ്പന് ഉച്ചക്കത്തെ ഗുളിക കൊടുക്കാൻ മറക്കല്ലേ. സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായി ജോലി നോക്കുന്നു. പള്ളിയിലെ കൊയറിൽ രണ്ടാളും പാടുന്നുണ്ട്. അന്ന് തുടങ്ങിയതാണ് അവർ തമ്മിലുള്ള അടുപ്പം. മിക്ക പ്രണയത്തിലും ഉള്ളതുപോലെ ഇവിടെയും ഒരു വില്ലൻ ഉണ്ടായിരുന്നു, അലക്സ്. പെൺകുട്ടികളെ ശല്യം ചെയ്യലാണ് പ്രധാന ഹോബി. മയക്കുമരുന്നിനും അടിമയാണ്. റോസി ചേച്ചിയെയും ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ആശ്രിതാക്രമണം നടത്താൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ചേച്ചിക്കധികം അപകടം സംഭവിച്ചില്ല. അലക്സിനെ പിടിച്ചു നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. അതിനിടെ റോസ് ചേച്ചിയുടെ സ്വഭാവശുദ്ധി സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ഊമക്കത്ത് ഇച്ചായന് കിട്ടി. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇച്ചായൻ ആകെ വിഷമത്തിലായി. ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ വിളിച്ചിട്ട് ഇച്ചായൻ പോയിരിക്കുക. അച്ഛാ, ഞാൻ ഒരാഴ്ചയായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട്. പ്രിൻസേ, എല്ലാറ്റിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ ഒരു ഊമക്കത്ത് കിട്ടിയാൽ ആരായാലും പെണ്ണിന്റെ സ്വഭാവശുദ്ധിയെ സംശയിച്ചു പോകും. അച്ഛാ, ഞാൻ അത് നിന്റെ മാത്രം സംശയമാണ്. അലക്സിനെ പോലെ ക്രിമിനലാണ് കത്തെഴുതിയതെന്ന് മനസ്സിലായില്ല. ഈയിടെയായി ഇതുപോലത്തെ എത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. പുതിയ തലമുറയിലെ മിക്ക പ്രണയങ്ങളും ശരീരങ്ങൾ തമ്മിലാണ്, ഹൃദയങ്ങൾ തമ്മിലല്ല. അതുകൊണ്ടാണ് ഇത്തരം ക്രൂരതകൾ സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ മുഖമുഹൃതമാക്കുക. അച്ഛൻ പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? മോനെ, ഫ്രണ്ട്സേ, ഞാനല്ല കല്യാണം കഴിക്കുന്നത്, നീയാണ്. റോസി അന്നും ഇന്നും എന്നും ഹൃദയത്തിൽ സൗന്ദര്യമുള്ളതാണ്. നീതിമാനായ യോസേപ്പ് ഇതുപോലെയുള്ള എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ചാണ് പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. ഏതായാലും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക. തമ്പുരാൻ കർത്താവ് വഴി കാണിച്ചു തരും. പിന്നെ യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും രൂപമുണ്ട് ഇവിടെ. തിരുക്കുടുംബത്തിനൊരു നന്ദിയും പറഞ്ഞേ കേട്ടോ. പ്രിൻസേ, നീ കുറേ നേരമായി വന്നിട്ട്. നിന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ എവിടെ പോയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മധുസാറിൻ്റെ അപ്പം കടപ്പിലല്ലേ. 95 വയസ്സായി, ഒന്ന് കുംസാരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടം വരെ പോയി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മധുസാറേ, ഞാൻ പിന്നെ വരാൻ അച്ഛനോട് പറഞ്ഞേക്കോ സാറേ. അച്ഛൻ ഇപ്പൊ വരും. അച്ഛനെയും കണ്ടു, യേശുപിതാവിനെയും കണ്ടു. ഇതിലേനാ പറ്റിയേ? നീ വിളിച്ചപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അവൻ വന്നു. ഇപ്പൊ നിന്റെ പേടി മാറിയില്ലേ? അപ്പം നമ്മുടെ തീരുമാനിച്ച തീയതിക്ക് തന്നെ കല്യാണം നടത്താം. അല്ലെങ്കിൽ തന്നെ ഇവന്റെ മാമോദിസ പേര് വിശുദ്ധ യോസേപ്പിന്റെ. ആ പിതാവ് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും കേൾക്കും. അയ്യോ, ഇച്ചായന്റെ നോട്ടം കണ്ട ഇപ്പൊ തന്നെ ചേച്ചി റാഞ്ചി കൊണ്ട് പോകും തോന്നുന്നു. ഹാ ഹാ ഹാ.